ചെറിയൊരു വാട്ടർ കളർ പോർട്രേറ്റിൻ്റെ പ്രാക്ടീസാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു സ്കെച്ച് തയ്യാറാക്കുകയാണ്. ഒരു റെഫറൻസ് ഫോട്ടോ നമുക്ക് അടിസ്ഥാനമായിട്ടുണ്ട്. കാംലിൻ്റെ ലൈറ്റ് റെഡ് എന്ന കളറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൂടാതെ റെഡും മിക്സ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ്മെയ്ഡ് പേപ്പറിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ ആദ്യത്തെ ലെയറിന് കളറ് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. പ്രകാശം തട്ടുന്ന ഭാഗങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് പേപ്പർ വൈറ്റ് തന്നെ നിലനിർത്തിയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. സ്കിന്നിലെ ചില ഭാഗങ്ങളിൽ നമ്മൾ ഷെയ്ഡ് വരുന്നത് ബ്ലൂ കളർ കൂടി കൊബാൾട്ട് ബ്ലൂ കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. സ്ക്വയർ ബ്രഷാണ് ഇതിനുപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെക്സ്ചർ ആയിരിക്കും നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. റൗണ്ട് ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്പം വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്റ്റൈലായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. രണ്ട് മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മുടിയുടെ ഭാഗത്തും ഒരല്പം ലൈറ്റ് കളർ വരുന്ന ഭാഗം കൊടുക്കാം. രണ്ടാമത്തെ ലെയർ എന്ന രീതിയിൽ കുറച്ചുകൂടി കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ വ്യക്തമായി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അല്പം കൂടി ചെറിയ സ്ക്വയർ ബ്രഷാണ് അവിടെ ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വാട്ടർ കളർ പോർട്രേറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പക്ക റിയലിസ്റ്റിക് സ്റ്റൈലിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. പെയിൻറ്റിങ് എപ്പോഴും പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റൈൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരല്പം പാച്ചുകളൊക്കെ കാണുന്ന രീതിയിൽ ബ്രഷ് വർക്ക് ഒരു സ്റ്റൈല് കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതി. അതുപോലെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് ആ രൂപത്തിലും വർക്ക് ചെയ്യാവുന്നതാണ്. മുടിയുടെ ഭാഗം നമ്മൾ നല്ല ഡാർക്കായിട്ടുള്ള ഒരു കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളറിനെ ഡാർക്കൺ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ബ്രഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു സ്റ്റൈലാണ് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുക. റൗണ്ട് ബ്രഷ് ആണെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നമ്മൾ മുടിയുടെ ഈ ഭാഗം ചെയ്യുന്നതോട് കൂടിയിട്ട് മുഖത്തിനെ അത് കുറേ കൂടി എടുത്ത് കാണിക്കും. ബ്രഷ് വർക്കിൽ നമ്മുടേതായ ഒരു സ്റ്റൈല് നിലനിർത്തിക്കൊണ്ട് പെയിൻറ്റിങ് നമുക്ക് കൂടുതൽ മനോഹരമാക്കി മാറ്റാൻ സാധിക്കും. താഴെ ഭാഗത്ത് കൂടുതൽ ഷെയ്ഡ് വരുന്നിടത്ത് കുറച്ചുകൂടി കളർ ആഡ് ചെയ്ത് ചേർക്കാം. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്ന സമയത്താണ് ചിത്രം കൂടുതൽ മിഴിവുറ്റതായിട്ട് റിയലിസ്റ്റിക് ആയിട്ടും വരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഫൈനൽ സ്റ്റേജ് എന്ന നിലയ്ക്ക് കുറച്ചുകൂടി ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ട് ചിത്രത്തിൻ്റെ ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ പെയിൻറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ബ്രഷിൻ്റെ ഈ പാച്ചുകൾ വാട്ടർ കളർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിലനിർത്താം, അല്ലെങ്കിൽ അത് ലയിപ്പിച്ചിട്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് ചേർക്കുകയും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. വാട്ടർ കളറിൻ്റെ സുതാര്യതയും പിന്നെ ഭംഗിയും ഒക്കെ വ്യത്യസ്തമായി നിലനിർത്തുന്നതിന് ചെറിയ ബ്രഷ് പാച്ചുകൾ നമുക്ക് സഹായകമാണ്. ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഫോട്ടോ റിയലിസ്റ്റിക് സ്റ്റൈലിലല്ല ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്.
വലത് ഭാഗത്ത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ കുറച്ചുകൂടി നമുക്ക് ഭംഗിയുള്ളതാക്കിയിട്ട് മാറ്റാം. ചെവിയുടെ ഭാഗങ്ങളിൽ കൂടി ആ ഷെയ്ഡ് പെയിൻ്റ് ചെയ്തിട്ട് ചേർക്കാം. കുറച്ചുകൂടി ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ട് മുടിയിലെ ഭാഗങ്ങൾ കുറച്ചുകൂടി പെയിൻ്റ് ചെയ്യാം. ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഡ്രൈ ആവുന്ന സമയത്ത് പെയിൻ്റ് ഫെയ്ഡായി പോകുന്നു എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് വാട്ടർ കളറിൻ്റെ പ്രത്യേകതയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയിൻ്റ് ബ്രഷ് റിഗർ ബ്രഷാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. വലിയ സൈസിലുള്ള പെയിൻറ്റിങ് ആണെങ്കിൽ കുറച്ചുകൂടി വലിയ ബ്രഷുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കൂടി പെയിൻറ്റ് ചെയ്തിട്ട് ചേർക്കാം. ഫൈനൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്കെച്ച് അവസാനിപ്പിക്കാം. വാട്ടർ കളറിനെ കുറിച്ചുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും സംശയങ്ങളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.